ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരിലേക്ക് ഇത് ഷെയർ കൂടി ചെയ്യുക. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് തരത്തിൽ കീബോർഡ് അല്ലെങ്കിൽ പിയാനോ വായിക്കാൻ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതിലൊന്നാമതായി നമ്മളുടെ സീറ്റിംഗ് പൊസിഷനിൽ തന്നെ നമുക്ക് കുറേ ചേഞ്ചസ് ഉണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ചാടിക്കയറി ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പോകുന്നു, അതെങ്ങനെയെങ്കിലും വായിക്കുന്നു എന്നതിലല്ല കാര്യം. നമ്മളത് ഇരിക്കുന്ന, നമ്മളതെങ്ങനെ ഇരിക്കണം, നമ്മളതിൻ്റെ മുന്നിൽ എങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ചെയർ എങ്ങനെ വേണം. അപ്പം അതിനും കാര്യമുണ്ട്. നമ്മുടെ ഇരിക്കുന്ന ചെയർ ഏതെങ്കിലും തടി ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഒരു പരന്ന അല്ലെങ്കിൽ നല്ല സർഫസ് നിരപ്പായ ഏതെങ്കിലും ഒരു ചെയർ നമ്മൾ ഉപയോഗിക്കണം. അത് എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിരിക്കുന്ന കസേരയും ഭാഗികമായി നമ്മളിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ചെലുത്തും. കീബോർഡ് വായിക്കുമ്പോഴും നമ്മുടെ സ്പൈൻസിനായാലും അതിനെല്ലാം നമുക്കൊരു ബലം തരുന്നത് നമ്മളിരിക്കുന്ന ആ ഒരു ഇരിപ്പിൻ്റെ പൊസിഷൻ കൂടിയാണ്. കുഴിഞ്ഞിരിക്കുന്ന ഒരു കസേര നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ തരത്തിലേക്ക് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്നത് ഫിംഗറുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഫിംഗറിലേക്ക് നമ്മുടെ ബോഡിയുടെ പല ഫോഴ്സും നമ്മുടെ ഫിംഗറിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒടിഞ്ഞു കുത്തിയിരുന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലൂവൻ്റ് നമുക്ക് കിട്ടത്തില്ല, ഫ്ലൂവൻസ് നമുക്ക് കിട്ടത്തില്ല. നേരെ മറിച്ച് നമ്മൾ സ്പൈനൊക്കെ നേരെയാക്കി നല്ലൊരു തരുന്നൊരു കസേര നമ്മൾ ഇരുന്ന്, വിപണിയിൽ ലഭ്യമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, വുഡിൻ്റെ ഉണ്ട്, അതല്ലെങ്കിൽ പിയാനോ ചെയർ എന്ന് പറഞ്ഞ ചെയർ പ്രത്യേകം ലഭ്യമാണ്. സെർച്ചൊക്കെ നോക്കി വേണ്ടി കാണാൻ കഴിയും. അപ്പം ആ ചെയറിലിരുന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കംഫോർട്ടബിളാണ്. അപ്പോൾ ആ ഒരു വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു വിഷയം, ഇന്ന് നമ്മൾ ചെയർ അങ്ങനെ കംഫോർട്ടബിളായിട്ടുള്ള ചെയർ മേടിച്ചു എന്നിരിക്കട്ടെ, ആ ചെയർ എങ്ങനെ ഇടും, അതാണ് രണ്ടാമത്തെ കാര്യം. ചില കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ചില കുട്ടികൾ ഉൾപ്പെടെ അല്ലെ വായിക്കുന്നത് ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇരിക്കുന്ന ചെയർ കീബോർഡിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് കീബോർഡിൻ്റെ കീഴോട് കയറി എന്നിട്ട് വായിക്കാൻ ശ്രമിക്കും. ശരിയാണോ അങ്ങനെ വായിക്കുന്നത്? തീർച്ചയായും അല്ല, തെറ്റാണത്. അങ്ങനെ വായിക്കുകയാണെങ്കിൽ അതും ഒരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതലൊന്നും വായിച്ചു കഴിഞ്ഞാൽ കഴിയുമ്പോഴേ നിങ്ങളെ ക്ഷീണിക്കും. മാത്രമല്ല, നിങ്ങൾ ആ വായിക്കുന്ന ആ ഒരു സോങ്ങിൽ അതിന് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അങ്ങനൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവത്തില്ല. അതേപോലെ തന്നെ നമ്മൾ കുറേ കൂടി ബാക്കിലേക്ക് ഇരുന്ന് കുറേ അകലം പാലിക്കുകയാണെങ്കിൽ ഇതേ തെറ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതും ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതോ പിയാനോ ഒരു കീബോർഡ് പഠിക്കുന്നതിന് മുമ്പ്, നമുക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ്, നോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഫിംഗർ കൊണ്ട് വെക്കുമ്പോഴും നമ്മുടെ ഹാൻഡ് കൊണ്ട് വെക്കുമ്പോഴും അതിലും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിംഗർ കൊണ്ട് വെക്കുന്നു, നമ്മുടെ ഈ പാം ഇങ്ങനെ ഇരിക്കുകയാണ്. ചില കുട്ടികൾ ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കൈ ഇങ്ങനെ വെച്ച് വാങ്ങിക്കും അവർ, കീബോർഡിൻ്റെ താഴേക്ക് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഈ സ്ലോപ്പ് ഉണ്ടാക്കുന്നവർ. ശരിയാണോ? തീർച്ചയായും തെറ്റാണോ? അങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗറിൽ നിന്നും നിങ്ങളെ ആ ഫോഴ്സ് നഷ്ടപ്പെട്ടു. ആ ഒരു ഫോഴ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, പിന്നീട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല, ആ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ഒന്നും വായിക്കാൻ കഴിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു തെറ്റാണ്, അപ്പോൾ നല്ലൊരു പ്രവണതയല്ല. അതേപോലെ തന്നെ ചില കുട്ടികൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വായിക്കും, ഉയർത്തി വെച്ച് വായിക്കും, അത് നല്ലതാണ്, അതും തെറ്റാണ്, അതും തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കസേര ഉൾപ്പെടെ നമ്മളിലേക്ക് ചെലുത്തുന്നതിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് എല്ലാം നമുക്ക് പ്രകടമാവുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഇവിടെയാണ് അതെല്ലാം വിസിബിൾ ആവുന്നത്. നമുക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതിലെ തെറ്റും ശരിയും എല്ലാം നമുക്ക് വിസിബിൾ ആവുന്ന പോർഷനാണ് ഈ ഒരു പ്രബലം. അപ്പോൾ നമ്മൾ നേരെ ഇരുന്നു, സ്പൈനൊക്കെ നേരെ വെച്ച് നമ്മൾ ഇരുന്നു വായിക്കുമ്പോൾ ഇരുന്നു ഒരു ഒന്നോട്ട് നമുക്ക് ഊർജ്ജ സ്വലമാവുന്നു. കൈയെടുത്ത് വെച്ചു നോക്ക്, എൻ്റെ കൈക്ക് നോക്ക്, കൈക്ക് നോക്കൂ, കറക്റ്റ് രീതിയിൽ ഒരേ രീതിയിൽ ഉയരം കീപ്പ് ചെയ്താണ് എൻ്റെ കൈ ഇരിക്കുന്നത്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി
നമ്മുടെ ലെസൺ എടുക്കുമ്പോൾ ഫിംഗർ വെക്കുന്നതിന് കഴിഞ്ഞാൽ പറയും, ഞാനിപ്പോൾ ഈ പൊസിഷൻ പറഞ്ഞ് സ്ഥിതിക്കുന്നു പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഷോൾഡറിന്റെ കാര്യത്തില് കുറെ ശ്രദ്ധിക്കാനുണ്ട്. ഷോൾഡറിന്റെ കാര്യത്തിന്റെ കാര്യം അത് ശ്രദ്ധിക്കുവാണെങ്കിൽ ചില കുട്ടികൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഷോൾഡർ വെക്കും, ഈ ഉയരത്തിൽ ഷോൾഡർ വെക്കുകയുള്ളൂ, എന്നിട്ട് അവർ കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിൽ വരുന്ന തെറ്റാണ് എന്താണ്, സ്വാഭാവികമായിട്ടിത് നോക്കുന്ന എല്ലാവരും അത് വായിക്കുന്ന എല്ലാവരും ഫീൽ ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കുറേ കഴിയുമ്പോൾ കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിവിടെ അങ്ങോട്ട് പെയിൻ എടുക്കാൻ തോന്നും, ശരിയല്ലേ? പെയിൻ എടുക്കുക മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിലുപരി അത് സോമിനെ ബാധിക്കും, തീർച്ചയായിട്ടും സോമിനെ ബാധിക്കും. അപ്പം ഇനി ഇതിങ്ങനെ ഉയർത്തി വെച്ച് ഇരിക്കുക, നോക്കി നിങ്ങൾ നോക്കി ഇങ്ങനെ ഉയർത്തിയിരിക്കുന്നു, പല കുട്ടികളും കാണുന്ന പ്രവണതയാണത്. നമ്മൾ ഒരുപാട് കുട്ടികൾ കാണുന്നു, ഈ ഒക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണിക്കുന്ന പോസ്റ്ററിൽ വരുന്ന ചില തെറ്റുകളാണ് ഈ പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വായിക്കുന്നവരൊക്കെ ആയിരിക്കും, അവർക്കൊക്കെയും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നു, അതൊരു തെറ്റാണ്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്, അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഷോൾഡർ നേരെ താഴ്ത്തും, താഴ്ത്തിക്കഴിഞ്ഞതിന് ശേഷം കൈയുടെ പ്രതലം നമ്മൾ ഉയർത്തും, അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു നല്ലൊരു ഫീല്, വായിക്കാനൊരു കംഫോർട്ടബിൾ സ്റ്റേജ് നമുക്ക് റെഡിയാവും. അതിനുശേഷമേ നമുക്ക് പിയാനോ പഠനത്തിലേക്ക് പോലും കാര്യത്തിൽ തോക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചാടി കയറി നോട്ട് പഠിക്കാം, പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വായിക്കാം, പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനമില്ല അതൊന്നും. പിന്നെ ഞാൻ നമ്മളെ പറഞ്ഞു ഈ കൈ വെക്കുന്നതിൻ്റെ ഒക്കെ ഒരു കാര്യം, ഈ കൈ വെക്കുന്നതിൽ എന്തുകൊണ്ട് കൈ വെക്കുന്നതിൽ പ്രശ്നം, അല്ലെങ്കിൽ കൈ താഴ്ത്തി വെക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു നോട്ട് എടുത്ത് വെക്കുമ്പോഴാണ് നമുക്കത് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്, കൈ ഞാൻ താഴ്ത്ത് വെച്ചതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, പലയിടത്തും നിങ്ങളും ഈ കാണുന്ന പലരും കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്, പല ഫംഗ്ഷൻസിലും പല കാര്യങ്ങളും കീബോർഡ് ഉയർത്തി വെച്ച് അല്ലെങ്കിൽ കീബോർഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെയറൊന്നുമില്ലാതെ നിന്ന് വായിക്കുന്ന മ്യൂസീഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രവണതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ പിയാനോ തിയറി പിയാനോയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് തെറ്റാണ്. സീറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് പിയാനോ അല്ലെങ്കിൽ കീബോർഡ്, ഇരുന്ന് കൊണ്ട് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങൾ യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നടക്കുന്ന കൺസേർട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അവരൊക്കെ സീറ്റഡ് ഇരുന്നു കൊണ്ടാണ് അവർ വായിക്കുന്നത്. പിന്നെ അമ്മയും ഒക്കെ ആളുകൾ നിന്ന് വായിക്കുന്ന ഇല്ലെന്നുള്ളതല്ല, അങ്ങനെ വായിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു സോങ്ങിലേക്ക് വരുമ്പോൾ, നല്ലൊരു പീസസിലേക്ക് വരുമ്പോൾ, പണ്ടൊക്കെ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം വായിക്കുന്നത് നിന്നുകൊണ്ട് വായിക്കുന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. വായിക്കുന്നവരുണ്ട്, എക്സെപ്ഷണൽ കേസിലൊക്കെ നിന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊരു 70% ഒക്കെ സക്സസ് ആവുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇരുന്നുകൊണ്ട് വായിക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് എന്താണ് എന്ന് കാണിക്കാൻ ഞാൻ നിങ്ങളെ ബാഗിൻ്റെ മെനുട്ടിഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അടിസ്ഥാനപരമായി കീബോർഡ് പിയാനോ ഇരുന്നുകൊണ്ട് വായിക്കുന്ന സീറ്റഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അങ്ങനെ വായിക്കുന്നവരാണെങ്കിൽ അത്
മാറ്റി നിങ്ങൾ ഇരുന്ന് ചെയർ ഉപയോഗിച്ച് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. ഒരു നല്ലൊരു പോസിറ്റീവ് രീതിയിൽ നിങ്ങൾ അതിനെ കാണണം, കാഴ്ചപ്പാടിൽ കാണണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നതായിരിക്കും. ആ ഫീൽ ചെയ്ത് നിങ്ങളുടെ സോങ്സിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ നിങ്ങളൊന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ നന്നായി മനസ്സിലാകും. അത് ഇങ്ങനെയുള്ളൊരു ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് തോന്നത്തില്ല, പക്ഷേ 100% ഉറപ്പ് വരുന്നത് നിങ്ങളത് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത ആ ഒരു പീസോ എന്തൊരു സോങ്ങോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളത് ഇരുന്നുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ അത് 100% അത് സക്സസ് ആയിരിക്കും. മാത്രവുമല്ല അതിൻ്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി അതിൻ്റെ ഇൻക്രീസ് ചെയ്യും, കൂടും. അത് അതൊരു വായിച്ച് കഴിയുമ്പോൾ മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതല്ലാതെ നമുക്കൊരിക്കലും അത് വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ കാണിച്ചു തരുന്നുണ്ടോ പറയുന്നുണ്ടോ ഒന്നും മനസ്സിലാകത്തില്ല. തുടക്കക്കാർക്കിത് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലൊരു ലെസണാണ്. നിങ്ങൾക്ക് നാളെ കീബോർഡ് പഠിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സക്സസ് ആയി, നിങ്ങൾക്ക് തുടക്കം തന്നെ സക്സസ് ആയിരിക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ. ചെയർ ചെയർന്ന് ഈ പറഞ്ഞ അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നത് ഒന്നുകൂടെ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾ ബാക്ക് ബാക്ക് ചെയ്ത് നിങ്ങൾ ഈ പൊസിഷൻസ് എല്ലാം കറക്റ്റാക്കണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പ്ലേ ചെയ്യണം. പ്ലേ ചെയ്ത് നിങ്ങളിത് കണ്ടെത്തി നിങ്ങളെ ആ കറക്ഷൻ നിങ്ങൾ കറക്റ്റാക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് ഇവിടെ അവസാനിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശീലിക്കുക. ഇനി നമുക്ക് നല്ലൊരു ലെസണുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് വീണ്ടും കാണാം.